ഇപ്പൊ നിർത്തിയോ? ഇപ്പൊ നിർത്തിയോ? അവര് അല്ല ചോദിക്കുക, ഇപ്പൊ നിർത്തുന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം കോൺഗ്രസിന്റെ ഈ ആഹ്വാനം. എന്താ അവര് പറയുന്നത്? CPIM-ന്റെ ഫ്രെയിം ഇട്ട് ഫേക്ക് ഐ ഡി ഉണ്ടാക്കൂ, കൺഫ്യൂഷൻ ഉണ്ടാക്കണം, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം. ഇതേ കാര്യം തന്നെയാണ് കോൺഗ്രസും യുഡിഎഫും വടകരയുടെ കാര്യം ചെയ്യാനായിട്ട് പരാമർശിച്ചുകൊണ്ട് പറയാം. ഉദാഹരണത്തിന് കോൺഗ്രസ്സുകാർ പറയുന്നത്, അവർ പറയുന്നത് ഇപ്പോ വടകരയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു കാഫിർ പ്രയോഗം അല്ലെങ്കിൽ പരാമർശം സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കാഫിർ നോട്ട് ചെയ്തത് എന്ന് യുഡിഎഫ് തന്നെ പ്രചരിപ്പിച്ചു എന്നൊരു പ്രചാരണം വന്നു. ഇപ്പൊ അതിന്റെ പരാതിയും അന്വേഷണവും നടക്കുന്നുണ്ട്, പക്ഷെ അതിവിടെയും എത്തിയിട്ടുമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായി തന്നെ ഈ വ്യാജമായ കാര്യങ്ങൾ അങ്ങനെ കാണല്ല. അത് നിങ്ങൾ എല്ലാം സമന്മാരാണ്, എല്ലാം ഒരുപോലെയാണ് എന്ന ഒരു അരാഷ്ട്രീയ അരാജക ചിന്തയിലേക്ക് നയിക്കുന്നത്. ഇത് ഞാൻ തെളിവുകൾ ഹാജരാക്കിയിട്ടാണല്ലോ പറയുന്നത്. ടീച്ചർക്കെതിരായി അധിക്ഷേപം ഉയർന്നു വന്നതിൻ്റെ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മളാരെങ്കിലും സൃഷ്ടിക്കുമോ? ടീച്ചർക്കെതിരായിട്ടല്ലേ ഇത്? ടീച്ചറുടെ ചിത്രം വെച്ചിട്ട്, ഞാനത് ടീച്ചറത് കാണാതിരുന്നതാണ്, നിങ്ങളെല്ലാം കണ്ടതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് കോവിഡ് റാണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു ചിത്രം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന നമ്മളാരെങ്കിലും ചെയ്യുമോ? സംസ്കാര സമ്പന്നമായ കേരളീയ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്യുമോ? അപ്പം അതുകൊണ്ട് ഇത് UDF നടത്തുന്നതിനെ ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇടതുപക്ഷം ഇങ്ങനെ ചെയ്യുന്നു, UDF ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പൊതുവൽക്കരണ സിദ്ധാന്തം ശരിയല്ല. കാരണം ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായി സോഷ്യൽ മീഡിയയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തെറ്റായ വിധത്തിൽ ആരെങ്കിലും CPIM-ന്റെ ഫേസ്ബുക്ക് പേജിലോ പാർട്ടി നേതാക്കന്മാരുടെ പേജുകളിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടെത്തി തിരുത്തിക്കാൻ നോക്കുന്നവരാണ് CPIM. അതുകൊണ്ട് അത് രണ്ടും ഒരുപോലെ നിങ്ങൾ വിലയിരുത്തരുത്. അത് പോലീസ് പോലീസ് നോക്കിയല്ലേ അത്? എന്തായാലും വാട്സപ്പ് ഹർത്താൽ നമ്മൾ കണ്ടിട്ടില്ലേ? അതിന്റെ ആളെ പിടിച്ച് ജയിലിൽ വെച്ചിട്ടില്ലേ? അതിന് ആരാണ് ആഹ്വാനം ചെയ്തതെന്ന് കണ്ടെത്തിയതല്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയും. ഞാൻ സമൂഹത്തോട് പറയുന്ന ഒരു കാര്യം, ഇതിനൊരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവാനിടയുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങളാകെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ, വ്യാജ പ്രൊഫൈലുകളും മറ്റുമായി വരുന്നതും ചിലപ്പോൾ ഇടതനുകൂലമാണെന്ന പേരിൽ വരുന്നതും ഒക്കെ കണ്ടാൽ അതൊന്ന് ക്രോസ് ചെക്കിങ് നടത്തണം. ഇനി തുറന്ന് ഞാനങ്ങ് പറയാം, MV ജയരാജൻ മരിച്ചു എന്ന് നിങ്ങൾ വാർത്ത കണ്ടാൽ ജയരാജൻ്റെ ഫോൺ നമ്പർ 9447083255 എന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കണം. ഇതിനപ്പുറം എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സത്യമാണോ എന്ന് അന്വേഷിക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ സത്ത ഇതേ ഉള്ളൂ, നിങ്ങൾ ഒരു പ്രൊഫൈലിൽ ഒരു സംഗതി വന്നാൽ അത് ഒരു ക്രോസ് ചെക്കിങ് നടത്തണം. അത് ആർക്കുകൂടി ബാധകമാണ്? ആർക്കുകൂടി ബാധകമാണ്? ആ 24 ചാനലിൽ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നെ ഒന്ന് വിളിച്ചൊന്ന് ചോദിച്ചാൽ പോരെ, എൻ്റെ കയ്യിൽ അന്നത്തെ പ്രസംഗവും ഉണ്ട്. തന്നെ എന്നൊന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്താൽ അന്തി ചർച്ചയും ഒഴിവാക്കാമോ? അപ്പോൾ നാം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടല്ലെങ്കിൽ അപകടത്തിൽ ചെന്നിയാവും. ഇതേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം, അല്ലാതെ വേറെ യാതൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് ആ ഏതൊക്കെ ഘടകങ്ങളിൽ, ഏതൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഇത്തരത്തിലുണ്ടോ അവർക്കെല്ലാം ബാധകമാണ്. അതൊരു പൊതു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞ, ഞാനിൻ്റെ അകത്ത് സോഷ്യൽ മീഡിയ അപാര പാണ്ഡിത്യമുള്ള ആളല്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നത് ആദ്യം ഈ കോൺഗ്രസിൻ്റെ സാധനമായിരുന്നു. ഇങ്ങനെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് അന്ന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധയിൽ വന്ന ഇതായിരുന്നു. അപ്പോൾ പിന്നെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ നോക്കും. പിന്നെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം, ടീച്ചർക്കെതിരായും മറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനക്കുകൂടി അയച്ചു തന്നപ്പോഴാണ്. അപ്പോഴാണ് പിന്നെ ഇത് തിരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ഞാൻ ഒരു ജാഗ്രത പെടൽ വേണമെന്നുള്ളത് കൊണ്ട് പറഞ്ഞത്.
അത് അങ്ങാടിയിൽ തൊട്ടതിന് അമ്മയുടെ നെഞ്ചത്തേക്കല്ല കയറേണ്ടത് എന്നാണ്. അത് യഥാർത്ഥ പോരാളി ഷാജിയാണോ? അതെ, അത് ആര് ഷാജി? ആര്? കുന്നോത്ത് പറമ്പ് ഷാജിയാണോ? അല്ല, തൃശ്ശൂരിലെ അയ്യന്തോട് ഷാജിയാണോ? ആര്? അതേത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇത് ഞാൻ സമൂഹത്തിന് മുമ്പാകെ വെക്കുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകൾ ഇടുന്നതാണ് പോരാളി ഷാജി എങ്കിൽ അദ്ദേഹം തുറന്നു പറയും ഞാനാണ് ഷാജി. അതിന് മടിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. സർക്കാരിന് വിമർശിക്കാം. സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി സഖാക്കളും നയിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയല്ല സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യണം. ആ സഖാവ് പാർട്ടിയുടെ ഏതെങ്കിലും ഘടകത്തിലുണ്ടെങ്കിൽ ആ സഖാവ് ഘടകത്തിലാണ് അത് ഉന്നയിക്കേണ്ടത്. അത് സംഘടനാപരമായ കാര്യം, പാർട്ടി മെമ്പർ അല്ല എന്ന് വിചാരിക്കുക. സ്വാഭാവികമാണ് വിമർശനം. പാർട്ടി എന്ന് പറയുന്ന ആരൊക്കെയാ? ഈ 500,000-ത്തിലധികം വരുന്ന മെമ്പർമാർ മാത്രമല്ല, 500,000-ത്തോളം വരുന്ന മെമ്പർമാരോടൊപ്പം തന്നെ പാർട്ടിയെ സ്നേഹിക്കുന്ന ബന്ധുമിത്രാദികൾ, പാർട്ടിയുടെ സഹയാത്രികർ, ചില പ്രശ്നങ്ങളിൽ പാർട്ടിയുടെ നയത്തോട് യോജിപ്പ് എന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല, ഇങ്ങനെയുള്ള എല്ലാവരുമാണ് പാർട്ടിയുടെ ബന്ധുമിത്രാദികൾ. അപ്പോൾ പാർട്ടി പ്രവർത്തകനോ മെമ്പറോ അല്ലാത്ത ആൾക്ക് ഒരു വിമർശനം ഉന്നയിക്കാമോ എന്ന് ചോദിച്ചാൽ വിമർശനമാവാം. ആ വിമർശനത്തിൽ ഉൾക്കൊള്ളേണ്ടവ പാർട്ടി ഉൾക്കൊള്ളും, തിരുത്തേണ്ടവ തിരുത്തും. അപ്പോൾ വിമർശനത്തെ നമ്മൾ എതിർക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ വിമർശനമാവാം, അത് ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. ഞാൻ പാർട്ടി പ്രവർത്തകന്മാർക്ക് ബാധകമായ അച്ചടക്ക പ്രമാണമാണ് ഞാൻ പറഞ്ഞത്. മറ്റത് വരുന്നുണ്ട്, വരുന്നത് ഇപ്പോൾ എന്നോട് തന്നെ വിളിച്ച് പറയുന്നുണ്ട്, ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് ഒന്ന് ശ്രദ്ധിക്കണം, കുറച്ച് വിമർശനമുണ്ട്, കണ്ടിട്ടുണ്ട്, അങ്ങനെയുള്ളത് കാണുന്നുണ്ട്, നമ്മളത് പരിശോധിക്കേണ്ട, ഞാൻ തിരുത്തേണ്ടത് ഞാൻ തിരുത്തുന്നുണ്ട്, പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിയിൽ പറയുന്നുണ്ട്, അതിലൊന്നും തെറ്റില്ല. ഇത് അതല്ല, ഇത് സംഹാരപരമായ രീതിയിൽ വ്യക്തിഹത്യയെയും പാർട്ടിഹത്യയെയും ഇടതുപക്ഷ വിരുദ്ധ ആശയങ്ങൾക്കും എതിരായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. മറ്റത് വിമർശനങ്ങൾ വരുന്ന ഒരുപാട് വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സദുദ്ദേശ വിമർശനത്തെ പ്രോത്സാഹിപ്പിക്കണം. വിമർശനം എല്ലാവർക്കും ബാധകമാണ്. തെറ്റുപറ്റാത്തവരായി ഗർഭസ്ഥ ശിശുവും ജഡവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ.